നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകെക്കൂടെ കൊറോണയും കൊറോണയെ സംബന്ധിച്ചുള്ള ഇഷ്യൂസും ലോക്ക്ഡൗണും ഒക്കെ ആയിട്ട് ഓരോ സ്ഥലങ്ങളിലും കഷ്ടത ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി സ്പ്രെഡ് അധികം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആൾക്കാർ വളരെ സംയമനം പാലിക്കണം, വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യങ്ങൾ ചെയ്യണം. സിറ്റുവേഷൻസ് പുറത്തുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ, ഇപ്പോൾ ലാസ്റ്റ് ഗവൺമെൻറ് കൊടുത്തേക്കുന്ന തേർഡ് സ്റ്റേജ് ബ്രേക്ക് ദി ചെയിൻ്റെ പോയിൻ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആരിൽ നിന്നും കൊറോണ ബാധിക്കാം എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. ആരിൽ നിന്നും കൊറോണ നമുക്ക് ബാധിക്കാം എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പം എല്ലാവരുടെ ഒരു അകൽച്ച പാലിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. ആരിൽ നിന്ന് വേണമെങ്കിലും കൊറോണ വരാം എന്നുള്ളതാണ്. അപ്പോൾ അത്രയ്ക്ക് വ്യാപനം നടന്നെന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ വീഡിയോ ക്ലിപ്പാണ്. ഒരു ആളൊരാളിനെ സഹായിക്കുന്ന വീഡിയോ ആണ്. ഞാൻ വീഡിയോയ്ക്ക് ഓസം പീപ്പിൾ ഓസം വേൾഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു വീഡിയോ ആണെന്ന് തോന്നി, അതെനിക്ക് പബ്ലിഷ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വീഡിയോ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഒരു വീഡിയോ ക്ലിപ്പാണ്. ക്ലാരിറ്റി ഒന്നും അത്ര പോരാ. എന്തായാലും മൊബൈലിൽ ആരോ ഷൂട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്, ഒരു ആളിനെ സഹായിക്കുന്നതാണ്. എന്തായാലും മൊബൈലിൻ്റെ ഒരു വീഡിയോ ആണ്. ഈ ആൾ സഹായിക്കുന്ന ആൾ വളരെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. എനിക്ക് എന്തായാലും അവരെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ. ഇതുപോലെയുള്ള ആയിരക്കണക്കിന് നല്ല മനസ്സുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ ഇനിയും ഉണ്ടാവട്ടെ. അവർക്ക് സഹായം ചെയ്യാനുള്ള നല്ല മനസ്സ് ഉണ്ടാവട്ടെ. എന്തായാലും KSRTC ബസ് കാണുന്നുണ്ട്. കേരളത്തിൽ തന്നെ നടന്ന സംഭവമാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു നല്ല വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയതാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം. സർക്കാരും ഏജൻസികളൊക്കെ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മളുടെ ഹെൽത്ത് നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ സൊസൈറ്റിയെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. സിറ്റുവേഷൻസ് ഓരോ ദിവസം കഴിയും തോറും വളരെ മോശപ്പെട്ട രീതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സർക്കാരിനും നമ്മുടെ സംസ്ഥാനത്തിനും വളരെ ഒരുപാട് പരിമിതികൾ ഈ ചികിത്സാ രീതികളിലും ഹോസ്പിറ്റൽ സംവിധാനങ്ങളിലും ഉണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ കൂടുതൽ സ്പ്രെഡ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. നമ്മുടെ കയ്യിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇരിക്കുക. പുറത്തു പോകുമ്പോൾ എല്ലാവരും മാസ്ക് ഉപയോഗിക്കണം. സാനിറ്റൈസേഴ്സ് ഉപയോഗിച്ച് എപ്പോഴും കൈ വൃത്തിയായി സൂക്ഷിക്കേണ്ടതും, ഒരു കാരണവശാലും ഈ രോഗാണുക്കൾ നമുക്ക് വരരുത് എന്നുള്ള രീതിയിലുള്ള ഒരു ജാഗ്രത എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവണം. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളെയും 60 വയസ്സിന് മുകളിലൊക്കെ ഉള്ള പ്രായമായ ആൾക്കാരെയൊന്നും ഒരു ചടങ്ങിലും സംഭവങ്ങളിലേക്കും കൊണ്ടുപോകരുത്. കുറച്ചു നാളത്തേക്ക് നമ്മൾ ആരുടെയും വീട് സന്ദർശിക്കരുത്. നമ്മുടെ വീട്ടിൽ സന്ദർശിക്കാൻ വരുന്നവരെ എൻ്റർടൈൻ ചെയ്യരുത്. എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടി ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് തന്നെ, സന്തോഷത്തോടുകൂടി തന്നെ ആശംസകൾ നേർന്നുകൊണ്ട് ഒരു സോറി പറയാൻ നിങ്ങൾ പഠിച്ചിരിക്കണം, മസ്റ്റായിട്ടും. പിന്നെ ATMകൾ കാശ് കൈകാര്യം ചെയ്യുക, ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യാൻ. ഒരു ചെറിയ ബോട്ടിൽ സാനിറ്റൈസർ എപ്പോഴും പോക്കറ്റ് വയ്ക്കുന്നത് നല്ലതാണ്. ബാങ്ക് ATMലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കാശ് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധ നല്ല രീതിയിലുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. 3 പേർക്ക് ഇത് പിടിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 3000 പേരിലേക്ക് പടരാൻ സാധ്യതയുള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും ഉണരണം. നമ്മളെ കഴിയേണ്ട പരമാവധി നമ്മൾ ശ്രദ്ധിക്കുന്തോറും നമ്മുടെ സമൂഹത്തിൽ ഇതിലൊരു വ്യാപനം ഉണ്ടാവാതെ നമ്മളെ അതിജീവനത്തിന് വേണ്ടി ഈ വർഷം കൊറോണ വരാതെ നമ്മൾ നിൽക്കുക, പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു ജാഗ്രത മനസ്സിൽ വെച്ചുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.